നമസ്കാരം ബി ജെ പിയുടെ മുൻ വക്താവ് നുബൂർ ശർമ്മയ്ക്കെതിരെ കൊലവിളി മുദ്രാവാക്യം നടത്തിയ ഇസ്ലാമിക് തീവ്രവാദി അറസ്റ്റിൽ സലഹേരി സ്വദേശി ഇർഷാദ് പ്രധാനയാണ് പിടികൂടിയിരിക്കുന്നത് നുബൂർ ശർമ്മയ്ക്കെതിരെ കൊലവെളി നടത്തിയ സംഭവത്തിൽ ഇയാൾക്കെതിരെ പോലീസ് കഴിഞ്ഞ ദിവസം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് നിലവിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണ് ഇതിനുശേഷം ഇൻഷാദിനെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് പറഞ്ഞു കൊലവിളി നടത്താനുണ്ടായ സാഹചര്യമാണ് പോലീസ് പരിശോധിക്കുന്നത് ആരുടെങ്കിലും പ്രേരണയാളാണോ ഇത്തരത്തിൽ കൊലവിളി നടത്തിയത് എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട് നുബൂർ ശ്രമയുടെ നാക്ക് അർക്കുന്നവർക്ക് പാരിതോഷകം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഇയാൾ കൊലവിളി നടത്തിയത് വീഡിയോയിലൂടെയായിരുന്നു ഇയാളുടെ പ്രഖ്യാപനവും നാക്ക് അറക്കുന്നവർക്ക് രണ്ടു കോടി രൂപയാണ് പാരിതോഷികമായി ഇയാൾ പ്രഖ്യാപനം നടത്തിയത് ഈ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ പോലീസ് കേസെടുക്കുകയായിരുന്നു അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ തലവെട്ടാൻ ആഹ്വാനം ചെയ്ത ദർഗ പുരോഹിതൻ സൽമാൻ പിന്നാലെ ർക്ക് സ്വന്തം വീട് സമ്മാനമായി നൽകാമെന്നാണ് ഇയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചത് വീഡിയോ ക്ലിപ്പിലൂടെയാണ് നുബൂറിനെ വധിക്കാൻ ചുസ്തി ആഹ്വാനം ചെയ്യുന്നത് നുബൂറിന്റെ തലയ്ക്ക് വെടിവെക്കേണ്ടതാണ് ഹുസൂർ ഖോജ ബാബയുടെ ദർബാറിൽ നിന്നാണ് തൻ്റെ സന്ദേശമെന്നും ചിസ്തിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് വിവാദമായതോടെ ഇയാൾക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കുകയും ചെയ്തിരുന്നു സൽമാൻ ചിസ്തിയെ പുലർച്ചെ ഒരു മണിയോടു കൂടിയാണ് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്തു വരികയാണെന്നും മദ്യപിച്ചുകൊണ്ടാണ് ഇയാൾ വീഡിയോ ക്ലിപ്പ് എടുത്തിരിക്കുന്നത് എന്നാണ് കരുതുന്നതെന്നും അജ്മീർ എ വികാസ് സാങ്വാൻ വ്യക്തമാക്കി എന്നാൽ പ്രവാചകൻ നബിയെക്കുറിച്ച് നുബൂർ ശർമ്മ പറഞ്ഞത് വാസ്തവമാണെന്ന് ഇസ്ലാമിക മതപണ്ഡിതൻ അതികൂർ റഹ്മാൻ ശരിയായ ഒരു കാര്യം തുറന്നു പറഞ്ഞതിന് മുൻ ബി ജെ പി വക്താവ് സോഷ്യൽ മീഡിയയിലൂടെ ഉൾപ്പെടെ നിരവധി വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു ഇസ്ലാമിക മതപണ്ഡിതർ ഈ വിഷയം വ്യക്തമായി ചർച്ച ചെയ്യണമെന്നും അതിഖുർ റഹ്മാൻ പറഞ്ഞു ഒരു ചാനൽ ചർച്ചയിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് നബിയുടെ ജീവിതത്തെക്കുറിച്ച് നുബൂർ ശർമ്മ പറഞ്ഞത് ഒരിക്കലും തെറ്റല്ല ഏതെങ്കിലും ഇസ്ലാമിക പണ്ഡിതനോ മുസ്ലിമോ അവർ പറഞ്ഞത് തെറ്റാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വിശദീകരിക്കാൻ അവർ തയ്യാറാകണം നുബൂർ ശർമ്മ എങ്ങനെ തെറ്റുകാരിയെന്ന് ചർച്ച ചെയ്യാനും അവർക്ക് മാപ്പ് നൽകാനും മുസ്ലിം പുരോഹിതർ എടുക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി തുടർന്ന് റഹ്മാന്റെ പ്രസ്താവനയെ അഭിനന്ദിച്ചുകൊണ്ട് വി നേതാവ് വിനോദ് ബൻസാലും രംഗത്തെത്തിയിരുന്നു പ്രവാചകനെതിരെ പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് നുബർ ഷർമ്മയ്ക്ക് നേരെ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആക്രമണം നടന്നിരുന്നു അവരെ പിന്തുണച്ചതിന് രാജ്യത്തെ ഇസ്ലാമിക തീവ്രവാദികൾ രണ്ട് അരും കൊലകളും നടത്തിയിരുന്നു അമരാവതിയിലും ഉദയ്പൂരിലുമായി രണ്ട് ഹിന്ദു യുവാക്കളെയാണ് ജിഹാദുകളുടെ കത്തിക്കിരയായത് സുപ്രീം കോടതിയും നേതാവിന്റെ പരാമർശത്തെ ശക്തമായി വിമർശിക്കുകയായിരുന്നു വെബ്ഡെസ്ക് തത്വമി ന്യൂസ്